വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് മിനാർ പതിനാലാം രാവ് സീസൺ 3. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി കണ്ടത് നമ്മൾ അർച്ചനയുടെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. അടുത്തതായി പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം റബിയുല്ല. ലെറ്റ്സ് വെൽക്കം റബിയുല്ല ഓൺ ദി സ്റ്റേജ്. റബിയുല്ല നമസ്കാരം. നമസ്കാരം. നിന്ന് സ്റ്റൈലായിണ്ടല്ലോ. ഷോ, എന്നെ കൊണ്ട് വയ്യ അല്ലേ. റബിയുല്ല ഇന്ന് ഏതാ പെർഫോമൻസ്, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ അമ്പവൻ പൂകൾ എം ബി ആറിന സോങ് ആണ്. ഓക്കെ. കുട്ടി മാഷേ, മോനെ ഏത് പാട്ടാ പാടുന്നതെന്ന് പറഞ്ഞു? അമ്പവൻ പൂകൾ എം ബി. ഇതിന്റെ രചയിതാവ് ആരാന്ന് അറിയോ? ആലിക്കുട്ടി കുരിക്കൾ. വളരെ പ്രശസ്തമായ ഒരു ഗാനമാണിത്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? മോനെ എവിടുന്നാ വരുന്നത്, ഏത് നാട്ടിന്നാ വരുന്നത്? ഞാന് മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ എന്ന സ്ഥലത്ത് നിന്ന്. പുൽപ്പറ്റ. പിന്നെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാന് 8th. 8th. പാട്ടൊക്കെ പാടാറുണ്ടോ സ്കൂളിലൊക്കെ? സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. ഒറ്റൊരു മോനാണ് പക്ഷേ, ഒറ്റൊരു മോനാണ്. ഭയങ്കരമായിട്ട്. എന്തൊക്കെയായിരുന്നു വീട്ടിൽ വിളിക്കുന്ന പേര്? ഞാൻ ഈ കഷ്ടപ്പെട്ട് റബിയുള്ള എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോനൂട്ടൻ, കുഞ്ഞുമോൻ, ഇങ്ങനെയൊക്കെയാണ്. എത്ര പേരാണ് അപ്പോ നിനക്ക്? അഞ്ചോ? അഞ്ചു പേരോ? ഒരാൾക്കോ? ഏതൊക്കെയാ ഒന്ന് കേൾക്കട്ടെ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ. മോനൂട്ടൻ. മോനൂട്ടൻ. കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ. വാവ. പിന്നെ റബിഹും റബിഹുലിയും. റബിഹുല്ല. ഇതില് നിനക്ക് ഏറ്റവും ഇഷ്ടേതാ? മോനൂട്ടൻ. മോനൂട്ടൻ. അപ്പൊ മോനൂട്ടൻ നന്നായിട്ട് പാടാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു കുട്ടി മാഷേ. അപ്പൊ മോനൂട്ടാ പാടി കഴിഞ്ഞിട്ട് പറയാ മോനൂട്ടന്റെ കഴിവ് എത്ര ഉണ്ടെന്നുള്ളത്. അപ്പൊ മോനൂട്ടെന്ന് വിളിക്കണോ അതോ പേര് വിളിക്കണോ എന്നിപ്പോ തീരുമാനമാകും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പെർഫോം ചെയ്യാം. സകലം ബിയ
നന്നായിട്ട് പാടി. ഇനി എന്ത് പേര് വിളിക്കണം? മോനൂട്ടാ വിളിച്ചാ മതിയോ? അതൊക്കെ മതി, വേഗം ഒന്ന് കമന്റ്സ് അറിഞ്ഞാ മതി. അങ്ങനെയാണോ? അല്ല, അങ്ങനെയൊന്നും ഇല്ല. എന്താ സംസാരത്തിലൊക്കെ? അയ്യോ, പാടിക്കഴിഞ്ഞ് ഓടി തളർന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഇഷ്ടമായോ പാടിയിട്ട്? സാറ്റിസ്ഫൈഡ് ആണോ? കുഴപ്പമില്ല, നമുക്കിനി കമന്റ്സ് അറിയാം അല്ലേ. ഓക്കെ കുട്ടി മാഷേ, ഞാൻ മോനൂട്ട തന്നെ വിളിക്കട്ടെ. നന്നായി പാടി, സ്ലൈറ്റ് പാടി, പക്ഷെ അതിന്റെ അനുപല്ലവി ഒന്ന് പാടിയട്ടെ. മുമ്പവൻ പുകളാർ നിടത്ത് മുറി ആദിരത്തേനോ ആദരിത്തേനോ? മുമ്പവൻ പുകൾ ആദരിത്തേ, അത് ആദിരത്തേന്ന് പറഞ്ഞാൽ എന്താ? ആദിരത്തേന്നാണോ പഠിച്ചു വെച്ചത്? ആദരിത്തേ, ഒരാൾ ആദരിക്കുക എന്ന് പറയില്ലേ, അത് ആദിര ആദിരക്കുക എന്ന് പറഞ്ഞാൽ ആദിരത്തേന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോൾ പറയുന്ന വാക്കുകൾ എന്താണെന്നൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതേമാതിരി തന്നെ ഒന്നാമത്തെ പല്ലവി അനുപല്ലവി അനുപല്ലവി കഴിഞ്ഞതിന് ശേഷം പാടിയ പല്ലവി ഇമ്പവനാണ് തുടങ്ങിയത്. അമ്പവൻ പുകളെമ്പിയ എന്നുള്ളതിന് പകരം പാടിയത് ഇമ്പവൻ പുകളെമ്പിയ എന്നാണ്. അങ്ങനെ അറിയാതെ വന്നുപോയ ചെറിയൊരു പദ. മൊത്തത്തിൽ നന്നായി പാടി, സ്ലൈറ്റ് പാടി, എന്റെ പ്രതീക്ഷക്ക് ഒത്ത് കവിഞ്ഞ രീതിയിൽ പാടി. കാരണം നിന്റെ പ്രായതല്ലേ, അപ്പോ നല്ല ഭംഗിയായിട്ട് പാടി. അതിന്റെ ഒന്നാമത് ഈ പാട്ട് വളരെ എല്ലാ സ്റ്റേജുകളിലും എല്ലാവരും പാടി എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമാണിത്. അപ്പം അത് അതിനോട് നീതി പുലർത്തി, വളരെ സന്തോഷമുണ്ട് ഈ പാടിയതിൽ. താങ്ക് യു കുട്ടി മാഷേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടി മാഷ പറഞ്ഞ പോലെ തന്നെ 14th season 3 ശരിക്കും പറഞ്ഞാൽ പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റിൽ ഒരാളാണ് റബിയുള്ള അല്ലേ. അപ്പോൾ പ്രതീക്ഷയ്ക്ക് ഒത്ത് തന്നെ അതിനേക്കാളും നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ജഡ്ജിങ് പാനൽ. യെസ്, ഫൈസൽ മാഷെ, ഐ സ്റ്റാർട്ട് വിത്ത് യു. ഈ പിന്നെ മാഷ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ടി പി ആലിക്കുട്ടി കുരിക്കൽ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു രചനയാണത്. ഇപ്പോൾ ഉമ്പർ സുഹൃത്തിന് മാപ്പിളപ്പാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇശലാണിത്. പിന്നെ മാഷ്
പറഞ്ഞതുപോലെ മോൻ്റെ ചില അക്ഷര പ്രശ്നങ്ങളുണ്ട്. അത് ഈ പാട്ടിങ്ങനെ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ കടന്നു വരുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അറിയാതെ അങ്ങ് പോകുക. കുരുക്കൾ ഇതേപോലെ ഒരുപാട് ആലിക്കുട്ടി കുരുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്തെ ഒരു വേറിട്ട വഴിയിൽ സഞ്ചരിച്ച ഒരു നല്ല രചയിതാവും പാട്ടുകാരനും സംഗീതജ്ഞനൊക്കെയാണ്. സുരലോക മണിഹൂർ ലിസാനിങ്ങൾ എന്ന് പറഞ്ഞ ദാസട്ടം പാടിയ പാട്ട് അദ്ദേഹം എഴുതിയതാണ്. ഹൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദിയൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ എഴുതിയ പാട്ടുകളൊക്കെ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അദ്ദേഹത്തിന് തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഒരു പാട്ടുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുരിക്കൾ എഴുതിയ എല്ലാ പാട്ടും ശ്രദ്ധിക്കപ്പെട്ടു. കോൽക്കളിയുടെ ഒരു ആചാര്യം കൂടിയാണ് അദ്ദേഹം. നന്നായിട്ട് പാടുമായിരുന്നു അദ്ദേഹം. 2003 നമ്മോട് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പിന്നെ മോനോട് മോൻ ഗംഭീരമായ അവതരണമാണ് ശരിക്കും ആ ഒരു പാട്ടിൽ മോൻ ലയിച്ചാണ് പാടിയത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും വിട്ടുപോയോ? അതെ, ഈറമുറ്റി കുഴ എന്നുള്ള വരി പാടിയോ? പാടി. ഉറപ്പാണോ? ഉറപ്പാണോ? പിന്നെന്താ, പിന്നെ മോനത് പാടി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാനത് കേട്ടില്ല. പിന്നെ ഈ പാട്ടിന്റെ ഓളത്തിൽ നമ്മളത് ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാണ് പ്രശ്നം. പക്ഷെ അത് ആ രണ്ട് വരി ഇതിൽ വളരെ പ്രധാനപ്പെട്ട വരിയല്ല. കാരണം അവിടുന്ന് അങ്ങോട്ട് വരുന്ന ഭാഗത്തെ ബാധിക്കുന്ന വരികളല്ല അത്. ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ അവിടെ വേറൊരു വിഷയം പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ഈറമറ്റി ക്രൂരനാം ജഹലോട് കൈകൾ കോർത്ത് അല്ലേ? അതെന്തുകൊണ്ട് പാടിയില്ല? മറന്നുപോയതാ? അതല്ലേ, മറന്നുപോയതല്ല, ബോധപൂർവം പാടാതിരുന്നോ? മിസ്റ്റേക്ക് വന്നാണ്, അറിയാതെ വിട്ടുപോയതാണ്. അതല്ലെന്നാ നീ പറഞ്ഞപ്പോ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട, ഞാനേ ഇതിവിടെ നമ്മളെന്താ പറയാ വേറെ നിലക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യല്ല, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അത് പ്രശ്നമല്ല. ഇതൊക്കെ മറച്ചു വെക്കുന്ന, കാരണം ഇതിൻ്റെ ലിറിക്സ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നമ്മളത് പാട്ടൊക്കെ എന്താ പറയുക, കേട്ട പാട്ടല്ലെങ്കിൽ ഗംഭീരമായി മോൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ ഗംഭീരമായ അവതരണമാണ്. അത് എന്താ പറയുക, അഭിനന്ദിക്കാതെ വയ്യ. ഈ ഒരു സ്റ്റൈലാണ് മാപ്പിളപ്പാട്ട് പാടേണ്ടത്. കാരണം അതിൻ്റെ ഒരു മാപ്പിളപ്പാട്ട് പാടേണ്ട ഒരു ഒരു പ്രത്യേക എന്താ പറയുക, ഒരു സ്റ്റൈൽ തന്നെ മോനുണ്ട്. ഇത് ശരിക്കും സൂക്ഷിക്കേണ്ട ഒരു സ്റ്റൈലാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇത് തന്നെയാണ് മോൻ്റെ മുമ്പിൽ വരേണ്ടത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷെ. അടുത്ത കമൻസ് അറിയുന്നതിന് മുന്നേ, റബി ഉള്ളനെ പോലെ തന്നെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു 14 സീസൺ 2 ആരാ? ആദിൽ. യെസ്, ആദിലിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ആക്ഷൻസൊക്കെ അതേപടി റബി ഉള്ളക്കും കിട്ടിയിട്ടുണ്ട്. യെസ് ശാന്ത് സാർ, കമൻസ് പ്ലീസ്. മേഘന പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് അവിടെ വന്ന് നിന്നപ്പോഴത്തൊട്ട് ആക്ഷനും ഈവൻ ഷൂസിൻ്റെ കളർ വരെ ആദില. അപ്പോൾ പാട്ട് മോനൂട്ടൻ, മോനൂട്ടാ, മോനൂട്ടൻ അടിപൊളിയായിട്ട് പാടി. പിന്നെ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ്റെ മച്ചാനാണ് അല്ലേ. പാട്ട് കാര്യത്തിൽ, നോട്ട്സിൻ്റെ കാര്യത്തിലൊന്നും കൺഫ്യൂഷൻ ഒന്നുമില്ല, പക്ഷേ വേറെ ഒരുപാട് കാര്യത്തിലാണ്. ഇപ്പോൾ കുട്ടിമാഷി ചോദിച്ചു, പിന്നെ എവിടെയാ മോനെ വീട്? ഞാൻ മഞ്ചേരി. അങ്ങനെ പിന്നെ എത്രയെല്ലാം മോനെ പഠിക്കുന്നു? ഞാൻ അങ്ങനെ അതൊന്നും പാടില്ല. നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഓക്കെ, കാരണം തൊണ്ടയിലുണ്ട് സംഭവങ്ങൾ. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊന്ന് ഒന്ന് കോൺഫിഡൻസ് കൂട്ടിയാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ വരികളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമ്മളിപ്പം ഫസ്റ്റ് ഇപ്പം ഫസ്റ്റ് സിംഗിങ് അല്ലെങ്കിൽ സെക്കൻഡ് സിംഗിങ് തേർഡ് സിംഗിങ്ങിലൊക്കെ നമ്മൾ മാർക്സ് കുറച്ച് ലിബറൽ ആയിട്ടാണ് വെക്കുന്നത്. കാരണം നിങ്ങൾ ഇപ്പം ഈ ഒരു സ്റ്റേജും അറ്റ്മോസ്ഫിയറും ഒക്കെ ഒന്ന് യൂസ്ഡ് ആവണമല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഫ്രഷ് ആണല്ലോ. അപ്പോൾ ഒന്ന് യൂസ്ഡ് ആവുന്നവരെ മാർക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ലിബറൽ ആയിരിക്കും. പക്ഷേ ഇനി ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഈ സ്റ്റേജിൽ നടക്കാൻ പാടില്ല. ഓക്കെ, വരികൾ മറക്കുന്ന പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ, എന്തായാലും മോൻ ഇത് അസലായിട്ട് തന്നെ പാടി. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ മിക്കവാറും നമ്മൾ ഫൈനൽസിൽ ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗ്രേറ്റ് കമന്റ്സ്. താങ്ക് യു ശാന്ത് സാർ. രണത്ത ഏത് ക്ലാസ്സിലാ? ഞാൻ 8th. 8th? എയ്ത്ത് എന്നല്ലേ പറഞ്ഞേ? അന്നും കൂടെ ഒന്ന് അത് നേരത്തെ പറഞ്ഞു. ഷാൻ പറഞ്ഞ കറക്റ്റ്, ഒരു സംശയമുണ്ട്. 8th തന്നെയാണോ എന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ ഒന്ന് ഒരു പതി അതൊന്നും വേണ്ട കേട്ടോ. ഇനി ഭയങ്കര സ്മാർട്ടാവണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ പാട്ട് സൂപ്പറായിട്ട് തന്നെ പാടി. നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ആദിൽ
അതിൻ്റെ ഒരു സംഗതികളുടെ ഒരു ഇതുണ്ട്, അതൊക്കെ നീ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. പറയുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് സ്പീഡായിട്ടും പോകണ്ട, നമുക്ക് പിടിച്ചാൽ കിട്ടും വേണം. അതൊക്കെ പറഞ്ഞുതരാം. ഇപ്പം കറക്റ്റായിട്ട് തന്നെയാണ് പോണത് കേട്ടോ. ഈ പാട്ടിൽ അങ്ങനെ തന്നെ പാടിയത്. പിന്നെ ബാദുഷയുടെയും കുറച്ച് അവിടെയും അങ്ങനെ രണ്ട് പേരുടെയും ഒരു ഇതിലൂടെയാണ് നമ്മുടെ ആര് മോനൂട്ടം പോണത്. പക്ഷെ നന്നായിട്ട് തന്നെ, കാരണം ആ രണ്ട് സ്ഥലത്തിലെ അനുപല വീട് എൻറ്റും ചരണത്തിൻ്റെ എൻറ്റും ഇല്ലേ, അതെന്ത് സ്പീഡ് കറക്റ്റായിട്ടാണ്. അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിച്ച മുഖം വെക്കണേ? ഞാൻ നല്ല അരിയല്ലേ പറഞ്ഞേ, അല്ലേ? ഒരു മോനാണല്ലേ, ഒരു മോനല്ലേ, ഏകദേശം എൻ്റെ ഒക്കെ മോൻ്റെ ഇതാണ്. എന്തായാലും നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ ഒരു ലിറിക്സിൻ്റെ അതന്നെ എനിക്കും പറയാനുള്ളൂ, ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് അല്ലേ, അപ്പം ആ ഒരു ഇതുകൊണ്ട് അങ്ങ് വിട്ടു, പക്ഷേ ഇനി ശ്രദ്ധിക്കും കേട്ടോ. അപ്പം ഇതുപോലെ നല്ല പാട്ടുകൾ എടുത്ത് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. താങ്ക് യു രണത, താങ്ക് യു ജഡ്ജസ്. അപ്പോൾ റബിയുള്ള എന്താ ജഡ്ജസ് പറഞ്ഞേ? ലിറിക്സ് ശ്രദ്ധിക്കണം, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല കമൻസ് തന്നെ പറഞ്ഞേ. നല്ല കമൻസ് തന്നെയാണ് പറഞ്ഞത്. ആ അപ്പം ഇനി നമുക്ക് മാർക്സ് അറിയണ ടൈമായി. ആരെടുത്ത് ആദ്യം ചോദിക്കണം? ഈ മൂന്ന് ജഡ്ജസിൽ ആരെടുത്ത് ആദ്യം ചോദിക്കണം? റബിയുള്ള രഹനത്ത. രഹനത്ത ഇതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മുന്നോട്ട് പോയാൽ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് പോവാം കേട്ടോ. 25.5 on 30. ചാൻസ് മുന്നോട്ട് ഞാൻ തരുന്നത് 26. 26 on 30. ഫൈസൽ മാഷെ ഞാൻ 25. 25 on 30. കുട്ടി മാഷെ പത്തിൽ എത്ര മാർക്ക് കൊടുക്കാം? 7 മാർക്കാണ്. താങ്ക് യു കുട്ടി മാഷെ. റബിയുള്ള ഗ്രാൻഡ് ടോട്ടൽ 83 on 100. ബ്രില്യൻറ്റ് സ്കോർ. കാരണം ഈ സ്റ്റേജിൽ ഇത്രയും മാർക്ക് മതി എന്ന് ഞാൻ പറയില്ല. ഇതിനേക്കാളും അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിനേക്കാളും കൂടണം. ഇപ്പം ഓക്കെ ആണ്. അപ്പം ജഡ്ജസ് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ലിറിക്സ് ആണ്, അത് പ്രത്യേകം സൂക്ഷിക്കുക. എക്സ്ട്രാ ടാലൻറ്റഡ് ആണ് നമ്മുടെ റബിയുള്ള. അപ്പം അടുത്ത പെർഫോമൻസിന് കാണാം. ഓൾ ദ ബെസ്റ്റ്.